ഉപരിപഠനത്തെ കുറിച്ചുള്ള ടെൻഷൻ ഇനി മാറ്റിവെക്കാം. കുറഞ്ഞ ചിലവിൽ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി കോളേജുകളിൽ നിങ്ങളുടെ കഴിവിനും യോഗ്യതയ്ക്കും അനുസരിച്ചുള്ള കോഴ്സുകൾ കണ്ടെത്താം ലിങ്ക് എഡ്യൂവിലൂടെ. നിയമനങ്ങളിലും വായ്പ നൽകുന്നതിലും ഉൾപ്പെടെ ഗുരുതരമായ ക്രമക്കേടുകളാണ് അലയമണ്ണിലെ ചണ്ണപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ളതെന്നും ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിടണമെന്നും ഇടതുമുന്നണി ആവശ്യപ്പെട്ടു. സഹകരണ വകുപ്പും കോടതിയും ബാങ്കിലെ ചില ഇടപാടുകളിൽ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് ഇതിൽ നേരിട്ട് പങ്കുണ്ട്. വിജിലൻസ് അടക്കം ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണസമിതിക്ക് തുടരാൻ അവകാശമില്ലെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ പറഞ്ഞു. ഈ സഹകരണ വകുപ്പ് ചാർലിയും കൂട്ടരും നടത്തിയ ഈ നിയമവിരുദ്ധ നടപടിയെ നിയമനങ്ങളെ അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, ഇവരെ പിരിച്ചുവിട്ട് സഹകരണ ബാങ്കിന് നേരിട്ട നഷ്ടം ഈടാക്കിയില്ലെങ്കിൽ അത് ഭരണസമയം ഈടാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രണ്ട്, നേരത്തെ പറഞ്ഞല്ലോ, ഈ ഭരണസമിതി അനധികൃതമായി വായ്പ കൊടുക്കുന്നു. അനധികൃതമായി വായ്പ കൊടുക്കുക മാത്രമല്ല, ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് തന്നെ സഹകരണ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പരിശോധിച്ചാൽ അയോഗ്യനാണ്. അദ്ദേഹത്തിന് വായ്പ കുടിശ്ശിക ഉണ്ടായിരുന്നു. വിജിലൻസ് പരിശോധന നടക്കുന്ന ഘട്ടത്തിലാണ് ആ കുടിശ്ശിക തീർക്കാൻ 800,000 രൂപ മിസ്റ്റർ ചാളി ഈ ബാങ്കിൽ അടച്ചത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹകരണ വകുപ്പിന്റെ കയ്യിലുണ്ട്. അത് മറച്ചു വെക്കാനാവില്ല. അങ്ങനെ അയോഗ്യത നേരിടുന്ന ചാളിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഘമാണ് നിരവധി ആളുകൾക്ക് അന്യായമായി നിയമവിരുദ്ധമായി വായ്പ കൊടുത്തിട്ടുള്ളത്. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തെ തൊട്ടുപിന്നാലെ ചെന്നപ്പെട്ട സർവീസ് ബാങ്കിലേക്ക് എത്തിച്ചേരുന്നത്. CPA ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദിലീപ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അസീം, ജി പ്രമോദ, ഹംസ, നിഷാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗീതാകുമാരി, മിനി ദാനിയൽ, ജയശ്രീ, ശോഭന തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.